ഫ്ലാക്സ് സീഡ് മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്ലാക്സ് സീഡ് എടുത്തതിന് ശേഷം 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരിക്കണം. മണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു പ്ലാസ്റ്റിക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടിയിൽ ഒരു 2 ചെറിയ ഹോൾ ഇടണം. അത് നമ്മൾ വെള്ളം ചോർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പറാണ് ആവശ്യമായിട്ട് വരുന്നത്. ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയായാലും മതി. ടിഷ്യൂ പേപ്പർ അല്പം കട്ടിക്ക് നമ്മളിതിലേക്ക് വെച്ചതിന് ശേഷം അത് ഒന്ന് നനച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിതുപോലെ വിത്തുകൾ ഇതിലേക്ക് പാകാവുന്നതാണ്. നമ്മൾ അടച്ചു വെച്ച ശേഷം ഇരുട്ടുള്ള റൂമിൽ വേണം വെച്ചിരിക്കാനായിട്ട്. സൂര്യപ്രകാശം തട്ടുന്നിടത്ത് വയ്ക്കാൻ പാടില്ല. തൊട്ടടുത്ത ദിവസം ആകുമ്പോൾ തന്നെ വിത്തുകളെല്ലാം മുളച്ചു വരും. ഇങ്ങനെ ഒരു 2-3 ദിവസം വെച്ചിരിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഇത് മുളയ്ക്കും. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. മൂന്നാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം മുളച്ചതാണ്. ഇനി എടുത്തുകൊണ്ട് പോയി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇത് നടാവുന്നതാണ്. ഫ്ലാക്സ് സീഡ് മുളപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. ഇങ്ങനെ മുളപ്പിച്ച് കിട്ടുന്ന ഈ വിത്തുകൾ നമുക്ക് ഇതുകൊണ്ട് ചിലർ ദോശയൊക്കെ ചുടുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ ചപ്പാത്തിയിലേക്ക് അരഞ്ഞിട്ടും ചിലർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു 10-12 ദിവസം ഇരിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ വളരും. നല്ലൊരു സ്ഥലത്ത് നല്ല വളക്കൂറുള്ള മണ്ണിൽ വേണം ഇത് നടാനായിട്ട്. അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഇത് ധാരാളമായിട്ടും വളരുന്നത്. സാധാരണ മസാലകൾ നിറഞ്ഞ ഒരു സ്വാദാണ് ഇതിനുള്ളത്. പിന്നീട് ഇതിൻ്റെ തണ്ടിൽ നിന്നും നാരുകളും നമുക്ക് എടുക്കാവുന്നതാണ്. ഈ നാരുകളെന്ന് പറയുന്നത് പരുത്തിയുടെ 2-3 ഇരട്ടി ശക്തിയുള്ളതാണ്. ചെടി എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ പോലെ ഉയരമുള്ളതും കനം കുറഞ്ഞ തണ്ടുകളുള്ളവയുമാണ്. ഒരു ചതുരശ്ര അടിയിൽ നമുക്ക് 40 ചെടികൾ വളർത്താൻ സാധിക്കും. 2.5 മുതൽ 3 വരെ ഉയരത്തിലെത്തുമ്പോഴാണ് ഇത് പൂക്കാൻ തുടങ്ങുന്നത്. നീല നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഓരോ പൂവും പിന്നീട് ചെറിയൊരു കടലയുടെ വലിപ്പത്തിലുള്ള വിത്തുകളായിട്ട് വികസിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലേക്ക് വരും. ഇതിനകത്ത് തന്നെ 4 മുതൽ 10 വിത്തുകൾ ഉണ്ടാകും. മുഞ്ഞകളും ഇലച്ചാടികളും ഒക്കെ ഇതിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ നമ്മൾ അതിനെ തുരത്താനുള്ള മാർഗ്ഗങ്ങളൊക്കെ ചെയ്യണം. കീടങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജലം ശക്തിയായിട്ട് ചെടിയിൽ തളിക്കുന്നത് നല്ലതാണ്. ഫ്ലാക്സ് സീഡ് കൊണ്ടുള്ള എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കാണാത്തവർക്ക് അത് കാണാവുന്നതാണ്. ഇനി ഫ്ലാക്സ് സീഡ് കൊണ്ടുള്ള ദോഷവശങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോകളും എല്ലാം ഉടനെ വരുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.